നമസ്കാരം പ്രിയമുള്ളവരെ മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം തന്നെ സന്തോഷം നൽകുന്ന കുറച്ച് വാർത്തകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രസ്താവിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത നൂറ് ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാന പദ്ധതികളുണ്ട് എല്ലാവർക്കും തന്നെ അതിൻ്റെ ആനുകൂല്യം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കാരണം ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം കേരളത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് നൂറ് ദിവസത്തിനുള്ളിൽ നൂറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കും ഇനിയുള്ള ദിവസങ്ങളിലും കോവിഡ് പത്തൊൻപത് ശക്തമായി തുടരുമെന്നതിനാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരിട്ട് തന്നെ പരമാവധി സമാശ്വാസ സഹായങ്ങൾ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് നേരത്തെയുള്ള എൺപത്തി ആറ് ലക്ഷത്തി കുടുംബങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഒന്നര ലക്ഷം പുതിയ കാർഡുകൾ കൂടി വന്നു അപ്പോൾ എൺപത്തിയെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ എന്നാൽ ഇതിവിടെ അവസാനിക്കുകയല്ല ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം അടുത്ത നാലു മാസം തുടരും റേഷൻ കടകൾ വഴി ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് കിറ്റ് വിതരണം ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൂറ് രൂപ വീതം വർദ്ധിപ്പിക്കുന്നു രണ്ട് ഇനി പെൻഷൻ മാസം തോറും വിതരണം ചെയ്യും നാല് മാസത്തേക്ക് സൗജന്യ കിറ്റുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ തുടങ്ങിയ മാസത്തേക്കും നമുക്ക് കിറ്റുകൾ ഉണ്ടാവും കാർഡുകൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നമുക്കറിയാം കോവിഡ് പത്തൊൻപതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ റേഷൻ കാർഡുകൾക്കൊക്കെ അപേക്ഷ വെച്ച് വളരെ വേഗത്തിൽ റേഷൻ കാർഡുകൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ റേഷൻ കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അതായത് ഓണത്തോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്തപ്പോൾ ആക്റ്റീവ് ആകാത്ത പുതിയ റേഷൻ കാർഡുകളെല്ലാം ഉണ്ട് അവർക്ക് സെപ്റ്റംബർ മാസത്തോടെ റേഷൻ കാർഡുകൾ ആക്റ്റീവ് ആവുകയും തുടർന്ന് ഇനി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റുകൾ നമുക്ക് എല്ലാവർക്കും വാങ്ങാനായിട്ടും സാധിക്കും ഏകദേശം എൺപത്തിയെട്ട് ലക്ഷത്തോളം സൗജന്യ കിറ്റുകളുടെ വിതരണമൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് നടന്ന കിറ്റ് വിതരണം ഇനിയും നമുക്ക് വാങ്ങാൻ സാധിക്കും അതായത് കിറ്റ് വാങ്ങാത്തവർക്ക് ഓണത്തിന് ശേഷവും കിറ്റ് വാങ്ങാനുള്ള സൗകര്യമെല്ലാമുണ്ട് ഇനി അടുത്ത ഏറ്റവും വലിയൊരു നടപടിയെന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ കൈകളിലേക്ക് ഇനി മുതൽ പെൻഷൻ എത്തുക ഓരോ മാസം തോറുമായിരിക്കും ഇനി കുടിശ്ശികയിട്ടുള്ള പെൻഷൻ വിതരണങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ബഡ്ജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് ആയിരത്തി മുന്നൂറാക്കിയത് ഇത് വീണ്ടും നൂറ് രൂപ കൂടി ഇപ്പോൾ വർദ്ധിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇനി കൈകളിലേക്ക് എത്തുക ആയിരത്തി രൂപ അതും ഓരോ മാസവും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും അതുകൂടാതെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുഗതാഗത മേഖലയിലേക്ക് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നു ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം കുടുംബശ്രീയുമൊക്കെ ആയിട്ട് സഹകരിച്ചുള്ള ലാപ്ടോപ്പ് പദ്ധതികൾ അതായത് കുറഞ്ഞ അടവിലൊക്കെ നമുക്ക് ലാപ്ടോപ്പ് നിൽക്കുന്നത് അതായത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ്സുകൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണത് അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് ഈ ലാപ്ടോപ്പ് സ്കീമിൻ്റെ സേവനം അല്ലെങ്കിൽ ആനുകൂല്യം എത്തിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നു വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ കരുത്താർജ്ജിപ്പിക്കാനായിട്ടും അതുകൂടാതെ തന്നെ ആരോഗ്യ മേഖലയിലും ഏറ്റവും കൂടുതൽ വളർച്ചകൾ ഇനി പ്രാപിക്കുമെന്നത് സുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ആരോഗ്യമേഖലയ്ക്കും ഏറ്റവും കൂടുതൽ തുക ഇപ്പോൾ വകയിരുത്തിയിരിക്കുകയാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലേക്കൻ അത് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരികളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം തന്നെ കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദിനൊപ്പം ചിന്തനം ജോസ് സൈനിങ് ഓഫ്